നമസ്കാരം. 64 കൊല്ലം കേരളത്തെ മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി, ഹൈന്ദവ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പരിശോധിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ സമൂഹത്തിനു വേണ്ടി കാര്യമായി ഒന്നും ചെയ്തില്ല എന്നും മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും അവരുടെ ജീവിതത്തിനും പാരവെക്കുകയും അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയുമാണ് ഈ 64 വർഷം കൊണ്ട് ഇടത് വലത് മുന്നണികൾ ചെയ്തു കൂട്ടിയത്. ഭൂരിപക്ഷ സമുദായമല്ലേ, അവരെ എന്തും ചെയ്യാം. അവർ വോട്ട് ബാങ്ക് അല്ലല്ലോ, കാരണം അവർ എങ്ങനെ വന്നാലും തങ്ങൾക്ക് വോട്ട് ചെയ്തുകൊള്ളുമല്ലോ എന്ന ഒരു ധാരണയാണ് ഇത്രയും കാലം ഇവരെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഇപ്പോൾ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു, അത് തീർച്ചയായും കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ, ഈ വർത്തമാനകാലത്തിലേക്ക് നമ്മുടെ കേരളീയരുടെ ജീവിതം എത്തുമ്പോൾ, ഇപ്പോൾ മതേതര കേരളം അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയും എങ്കിലും ഹൈന്ദവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് വർഗീയതയും മറ്റുള്ളവർ പറഞ്ഞാൽ അത് മതേതരവുമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അന്നേരം ഇത്തരം കാര്യങ്ങൾ സാമൂഹ്യമായും രാഷ്ട്രീയമായും ജനാധിപത്യപരമായും ഒന്ന് പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ഈ ഒരു സർക്കാർ മാറി മാറി വന്ന സർക്കാരുകളുടെ ചെയ്തികൾ ഒന്ന് വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഒരു മാധ്യമത്തിൽ വന്ന ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത്, കേരളത്തിൽ മാറി മാറി അധികാരത്തിൽ ഏറിക്കൊണ്ടിരിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടങ്ങൾ പൊതുവിൽ ഹൈന്ദവ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനാണ് ശ്രമിച്ചത് എന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത്, ഈ വിഷയത്തിൽ ഈ രണ്ട് സർക്കാരുകളും, LDF, കോൺഗ്രസ്, CPM എന്ന് പറയാമെങ്കിലും, ഇടതായാലും വലതായാലും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് വിലയിരുത്തുന്നു. ആസൂത്രിതവും സംഘടിതവും നിരന്തരവുമായി ഹൈന്ദവ സമുദായങ്ങളുടെ ഘടന പ്രത്യേകിച്ച് പഠിച്ച് സെമിറ്റിക് മത നേതൃത്വങ്ങളുടെ കാർമ്മികത്വത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകുന്നതിൻ്റെ ഫലമായി ഓരോ ഹിന്ദു സമുദായവും ഇന്ന് കാൽക്കീഴിൽ നിന്ന് മണ്ണ് നഷ്ടമായി ജനിച്ച നാട്ടിൽ അഭയാർത്ഥികളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ദുരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റങ്ങൾ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ മാത്രമാകുമ്പോൾ ശരണമില്ലാതാക്കപ്പെടുന്നവൻ്റെ വേദന വെറും വനരോധനമായി അവശേഷിക്കുന്നു. ശബരിമല വിഷയത്തിലും അതുപോലെ തന്നെ 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ജനാധിപത്യ ചർച്ചകളിലും സാമൂഹ്യ ചർച്ചകളിലുമൊക്കെ നമ്മൾ അത് പലകുറി കേട്ടതാണ്. ഇടത് വലത് മുന്നണികൾ ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് പൊങ്കാലയിടാൻ മത്സരിക്കുന്നു. സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പള്ളികളുടെയും പിൻബലത്തിൽ തങ്ങളുടേതായ സാമ്രാജ്യം പണിതുയർത്തുന്നതിലും പലവിധ മാർഗങ്ങളിലൂടെ ഹിന്ദു കുടുംബ വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തി തകർക്കാനുള്ള ശ്രമങ്ങൾ ലവ് ജിഹാദായും കുരിശു കൃഷിയായും ഹലാൽ ഭക്ഷണവുമായും ഒക്കെ സമൂഹത്തിൽ അരങ്ങ് തകർക്കുകയാണ്. ഇതിലൂടെ അരക്ഷിത ബോധത്തിൻ്റെ ഭീതിയിലേക്കാണ് ഇന്ന് ഹിന്ദു സമൂഹം എടുത്തറിയപ്പെട്ടിരിക്കുന്നത്. തികച്ചും അരക്ഷിതമായ ഒരവസ്ഥയിൽ, സാമൂഹ്യ അവസ്ഥയിലേക്ക് ഹൈന്ദവ സമുദായങ്ങൾ, എല്ലാ സമുദായങ്ങളും എത്തിപ്പെട്ടിരിക്കുന്നു എന്ന സങ്കടകരമായ, ആശങ്കാജനകമായ അവസ്ഥയാണ് ഇന്നുള്ളത്. ജാതി പറഞ്ഞ് എക്കാലവും തമ്മിൽ തള്ളണമെന്നും അതിനായി സംവരണ ശതമാനങ്ങളിൽ അശാസ്ത്രീയവും ഭരണഘടനാവിരുദ്ധവുമായ യുക്തി പ്രയോഗിക്കണമെന്നും ജാതീയത വളർത്തിയെടുക്കണമെന്നും മറിഞ്ഞിരുന്ന് ഭരണത്തിൻ്റെ കടിഞ്ഞാൻ കൈയാളുന്നവർക്ക് നന്നായി അറിയാം. ഹിന്ദുവിനെ തമ്മിലടിപ്പിക്കലാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് രാഷ്ട്രീയമായാലും മറ്റ് മത നേതൃത്വങ്ങളുടേതൊക്കെ ആയാലും, കാരണം ഇവിടെ ജാതീയത എന്ന് പറയുന്നത് വലിയ ഒരു വിഷയമാണ്. ഇവിടെ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ, എല്ലാ ഹൈന്ദവൻ്റെയും ഉള്ളിൽ ആ ജാതിചിന്ത കുത്തിവെച്ച് അതിനെ ചൂഷണം ചെയ്ത് ഈ കുറുക്കൻ ആടിനെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുന്നതുപോലെ ചോര കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭരണകൂടവും അതുപോലെയുള്ള ചില മതസ്ഥാപനങ്ങളും അല്ലെങ്കിൽ മത നേതൃത്വങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ 2021 റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ക്രിസ്തുമത വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നാടാർ സമുദായങ്ങളെ സംസ്ഥാന OBC പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉത്തരവ് നമ്മൾ കേട്ടതാണ്. നമുക്ക് ജാതിയില്ലെന്നും മതമല്ല എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നമെന്നും തെരുവുനീളെ വിലപിച്ച് നടന്നവർ അരമനകളിൽ എടുക്കപ്പെടുന്ന തീരുമാനങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സാമൂഹ്യനീതിക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമായ ഉത്തരവുകൾ ഇറക്കി ജനങ്ങളിൽ വിഭാഗീയത വളർത്തുന്ന കാഴ്ച ഹിന്ദുവിൻ്റെ അകക്കണ്ണ തുറപ്പിക്കണമെന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഭരണഘടനാ ശില്പികൾ, ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്ന ഹിന്ദു ജാതി വിഭാഗങ്ങൾക്ക്
മാത്രമായിരുന്നു സംവരണം വിഭാവനം ചെയ്തത്. സെമിറ്റിക് മതങ്ങൾക്ക് ന്യൂനപക്ഷ അവകാശങ്ങളും അനുവദിച്ചിരുന്നു. ഈ കീഴ്വഴക്കങ്ങൾ എല്ലാം തകിടം മറിക്കുന്ന കാഴ്ചയാണ് ഇന്ന് പുരോഗമന കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി ലേഖനത്തിൽ പറയുന്നു. ആനുകൂല്യങ്ങൾ, സർക്കാർ ആനുകൂല്യങ്ങൾ അവർ അർഹിക്കുന്നതാണെങ്കിൽ നൽകുന്നതിന് തെറ്റില്ല. ഈ മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർ എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചയും അത് വിവാദമാക്കിയതും അതിനെ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ എതിർത്തതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള ജാതീയമായ വിഭാഗീയമായ ചിന്തകൾ ഹൈന്ദവന്റെ ഇടയിൽ വളർത്തി വലുതാക്കിക്കൊണ്ട് ഹൈന്ദവനെ തട്ടിമാറ്റുന്ന, ഹൈന്ദവൻ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്ന, ഹൈന്ദവന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചിന്തകളെയും ചവിട്ടിമെതിക്കുന്ന കാഴ്ചയാണ് ഇത്രയും കാലം കേരള സമൂഹം കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതുകൂടിയാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇതിൻ്റെ രാഷ്ട്രീയമാണ്, ഇതിൻ്റെ ജനാധിപത്യമാണ്. ഇവിടെ ഹിന്ദു വോട്ട് ചെയ്യാൻ മാത്രം മതി, ഹിന്ദു സമൂഹം, സമുദായങ്ങൾ ഇവിടെ വോട്ട് ചെയ്യാനും ഇവരെ വിജയിപ്പിക്കാനും മാത്രം മതി. അല്ലാതെ ആനുകൂല്യങ്ങളോ അർഹമായ പരിഗണനയോ ഇവിടെ ഹൈന്ദവ സമുദായ അംഗങ്ങൾക്കോ ഹൈന്ദവ സമൂഹത്തിനോ നൽകുന്നില്ല. മാത്രമല്ല അവൻ്റെ ചിന്തകളെയും അവൻ്റെ മനസ്സിനെയും അവൻ്റെ ഈശ്വര ബിംബങ്ങളെയും ഒക്കെ തട്ടിത്തകർക്കുകയും ചെയ്യുന്നു. ഇതിന് ഒരു മാറ്റം വരേണ്ടതുണ്ട്. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച് ഇവിടുത്തെ ഹൈന്ദവനെ വെറും ദരിദ്രനാക്കി മാറ്റിക്കൊണ്ട്, ആശയപരമായും സാമ്പത്തികമായും ചിന്താപരമായും ഒക്കെ ദരിദ്രനാക്കി മാറ്റിക്കൊണ്ട്, അവൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് എടുത്തു മാറ്റിക്കളഞ്ഞ്, അവനെ അവൻ്റെ നാട്ടിൽ അഭയാർത്ഥികളാക്കി മാറ്റുന്ന വികലമായ ആശയ സമരങ്ങളുടെ അല്ലെങ്കിൽ ആശയങ്ങളുടെ ഒരു സംഹിതയാണ് ഇന്ന് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ ലേഖനത്തിൽ പറയുന്നു. ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്, പരിശോധിക്കേണ്ട വിഷയമാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലാതെ ഇതിനെക്കുറിച്ച് എപ്പോൾ ചിന്തിക്കാൻ പറ്റും? വെറും തെരഞ്ഞെടുപ്പിനുള്ള വോട്ടുകുത്തികൾ മാത്രമായി ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും സമുദായങ്ങളും എത്തിയിരിക്കുന്നു, എത്തപ്പെട്ടിരിക്കുന്നു, എത്തിച്ചിരിക്കുന്നു അവരെ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇതിന് മാറ്റം വന്നേ പറ്റൂ. ലോകത്ത് മാറ്റമില്ലാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, മാറ്റം എന്ന് പറയുന്നത് പോലെ ഒരു മാറ്റത്തിൻ്റെ ശംഖുലിയായി, മാറ്റത്തിൻ്റെ ഒരു അഗ്നിഗോളമായി ഹൈന്ദവ സമൂഹം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ പഠനങ്ങളും ഇത്തരം ചിന്താഗതികളും തെളിയിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.